കഴിഞ്ഞ ദിവസം ബി മോനച്ചമ്പാഷർ പ്രസംഗിച്ചപ്പം പറഞ്ഞ് കഴുത ഇതിൻ്റെ ഇവിടെ കയറി നിന്ന് പ്രസംഗിച്ചാലും അനുഗ്രഹം ജോലിയു വന്ന് സത്യമാണ് ഹലുയ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇത് നമ്മുടെ കൺവെൻഷനാണ് ദൈവസഭയുടെ കൺവെൻഷനാണ് സ്തോത്രം ഇത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന കൺവെൻഷനാണ് ഇത് സായിപ്പ് കുറേ പണം തന്നിട്ട് നടക്കുകയല്ല ഇവിടെയുള്ള ഓരോ ദൈവദാസന്മാരും അവരുടെ ചർച്ചസിലെ പാവപ്പെട്ട തന്ന സംഭാവനകളാണ് നിങ്ങൾ അവിടെ കൊണ്ടേ അടച്ചോണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കൺവെൻഷനാണ് നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മുടെ ആഹാരമാണ് ദൈവസഭയിലെ കുഞ്ഞുങ്ങൾ വിളമ്പിത്തരുന്നതാണ് സ്തോത്രം അഭിമാനത്തോടെ ഇരിക്കുക എല്ലാവരും സ്തോത്രം 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 കഴിഞ്ഞ പത്ത് നാൽപ്പതോളം വർഷമായി ഈ ദൈവസഭയിൽ ഒരളിയ ശുശൂഷകനായി ശുശ്രൂഷിക്കുവാൻ എനിക്കും അവസരം കർത്താവ് തന്നതിൽ അഭിമാനമുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രോഗ്രാം ഷീറ്റ് അനുസരിച്ച് ഒരു ചെയർമാൻ്റെ ഒരു മെസ്സേജ് കൂടെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ അതെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്തോത്രം എങ്കിലും എല്ലാം ഭംഗിയായി തന്നെ ചെയ്യും ആ അധ്യക്ഷൻ്റെ മെസ്സേജിന് ശേഷം വേറെ രണ്ട് കർത്തൃദാസന്മാർ ദൈവവചനം ശുശൂഷിക്കുന്നുണ്ട് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദൈവസഭയ്ക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ നമ്മുടെ ഓവർസിയർ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എടുത്തൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല സ്തോത്രം അദ്ദേഹത്തെ ദൈവം ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ മറച്ച് വെച്ചാലും മറച്ചു വെക്കാൻ പറ്റാത്തതായ ഒരു സത്യമാണല്ലോ സ്തോത്രം അല്പം മുമ്പേ അവിടെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അതിലെയൊക്കെ നടന്ന് വന്നപ്പോൾ ഞാൻ ഊണും കഴിച്ച് പാത്രം കഴുകാനായിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു സാറുമല്ലോ കഴിച്ചോ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അദ്ദേഹം പലപ്പോഴും ഉപവാസമാണ് അത് ഞങ്ങൾക്ക് പലർക്കും അറിയാം സ്തോത്രം അതുകൊണ്ടാകട്ടോ ദൈവസഭ ഇങ്ങനെയൊക്കെ പോകുന്നത് സ്തോത്രം അഞ്ചടി താഴെയുള്ള ഓഫർസറിൻ്റെ പൊക്കം കൊണ്ടോ നാൽപ്പത് കിലോ വെയിറ്റ് കൊണ്ടൊന്നും അല്ല ഇത് ഈ ദൈവസഭ ഇങ്ങനെ പോകുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ സ്തോത്രം ഹാലേ ലുയ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതേപോലെ നമ്മുടെ അസിസ്റ്റൻ്റ് ഓഫർസറ് എഡ്യൂക്കേഷൻ ഡിറക്ടർ എല്ലാവരും ഇനി പേരെടുത്ത് പറയേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരെയൊക്കെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ അമേൻ കൗൺസിൽ സെക്രട്ടറി നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സ് അമേൻ അവരെല്ലാം ദൈവസഭയ്ക്ക് ഒരനുഗ്രഹമാണ് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഫീൽഡിൽ കിടന്ന് അധ്വാനിക്കുന്ന ആരോടും പരാതിയില്ലാത്ത ഒന്നാം തീയതി ശമ്പളം പറ്റാനില്ലാത്ത പ്രൈസലോൺ നമ്മുടെ അമേൻ ദൈവദാസന്മാർ ദൈവസഭയ്ക്ക് ഒരഭിമാനമാണ് സെന്റർ പാസ്റ്റേഴ്സ് പലയിടത്തു നിന്നും പലരും അവരുടെ പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവിട്ടാണ് ഓരോ സെന്ററിനെ കൊണ്ടുപോകുന്നത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ അവരെല്ലാം ദൈവസഭയ്ക്ക് അഭിമാന പാചകങ്ങളാണ് നമ്മുടെ വിലപ്പെട്ട ആമേൻ സഹോദരി സഹോദരന്മാർ അവരില്ലെങ്കിൽ ദൈവസഭയില്ലല്ലോ സ്തോത്രം എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്തിനധികം നമ്മുടെ ഓഫീസ് സ്റ്റാഫ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അവരവിടെ വല്ല കണക്ക് എഴുതിയിരുന്നവരാ സ്തോത്രം എന്നാ ഞാൻ ഈയിടെ വാച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ തിയോളജിയൻസ് ആ ഉള്ളത് അവരെല്ലാം ശുശ്രൂഷകന്മാരാണ് അവര് നമുക്ക് ചിലപ്പം സഭകളിലെ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ അവർ ഉറങ്ങാതെ പകലും രാത്രിയും നമ്മുടെ എല്ലാ ഓഫീസ് സ്റ്റാഫും അധ്വാനിക്കുന്നുണ്ട് അവർ വളരെ എഡ്യൂക്കേറ്റഡാണ് ഹലേലുയ അവരെല്ലാം ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചിലപ്പോൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ അവരെയൊക്കെ പലപ്പോഴും വിട്ടുപോകാറുണ്ട് സ്തോത്രം എല്ലാവരെയും ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഹലേ ലുയ കർത്താവ് അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആമേൻ ഈ തീം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്ഥിരതയോടെ ഓടുക ഹലേ ലുയ അതിനെക്കുറിച്ച് ഇന്നലെ മുഴുവനും ഒക്കെ നമ്മൾ കേട്ടു ഇനി ഞായറാഴ്ച വരെ നമ്മൾ കേൾക്കും സ്തോത്രം എത്ര കേട്ടാലും അത് മതി വരത്തില്ല കേട്ടാ മാത്രം പോരാ കേൾക്കുന്നത് പോലെ ഓടിയാൽ ഒരു വിജയം കൂടിയാണ് ഹലേലൂയ ദൈവത്തിന് സ്തോത്രം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതുമുണ്ട് എല്ലാം അതിൻ്റെ ടൈമിൽ കൃത്യം എനിക്കൊരു ടൈം തന്നിട്ടുണ്ട് സമയം ഉൾപ്പെടെയുണ്ട് ആ സമയത്ത് തന്നെ മീറ്റിംഗ് തീരും ഒരു മിനിറ്റ് മുൻപോട്ട് പോകത്തില്ല സ്തോത്രം ഫിലിപ്യാലേഖനം മൂന്നിൻ്റെ പതിനാലിൽ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു സ്തോത്രം നമ്മുടെ തീം വാക്യം എബ്രാ ലേഖനത്തിൽ നിന്നാണ് നമുക്കറിയാം എബ്രഹിം ലേഖനം ഗലാധിയ ലേഖനം അതേപോലെ പതിനാല് ഈടുറ്റ ലേഖനങ്ങൾ പൗലോസിനാൽ നമുക്ക് കിട്ടി എന്നാൽ എബ്രാഹിം ക്രിസ്ത്യാനികൾ യഹൂദ മതത്തിൽ നിന്ന് വന്ന് പിന്നത്തേതിൽ അവർ തിരിച്ചു പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ താൻ എഴുതുന്നതാണ് അതേപോലെ ഗലാത്തിയ ലേഖനത്തിലുമൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയും പ്രൈസലോൺ രണ്ട് തീമോദ്യോഗ ലേഖനം രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നത് സത്യ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക സ്തോത്ര വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല ലൂക്കോസ് പതിമൂന്ന് ഇരുപത്തിനാല് ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവിൻ പലരും കടക്കുവാൻ നോക്കും കഴിയുകയില്ലതാനു എന്ന് അവിടെ പറയുന്നത് അനേക തടസ്സങ്ങളുണ്ട് ഓടുന്നവന് സ്തോത്രം പഴയ നിയമകാലത്ത് ആ പ്രാചീന കാലത്ത് എഴുത്തുകളും മെസ്സേജുകളും ഒക്കെ ഓട്ടാളന്മാർ ഓടി നടന്നാണ് രാജസന്നിയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത് മക്കളെ സ്വർഗീയ രാജാവിന്റെ കയ്യിൽ നിന്നുള്ള മെസ്സേജുമായി ഓടി നടക്കാനാണ് ആ ഓട്ടാളന്മാരായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ളതാകുന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത് ലേഖനം തന്നെ ആറാം അധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ഗലാത്തിർ അഞ്ചിന്റെ ഏഴിൽ നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിക്കുവാൻ നിങ്ങളെ ആര് തടുത്തു കളഞ്ഞു എന്നാണ് ഒരു കാലത്ത് അവർ നന്നായി ഓടിയിരുന്നു എന്നാലിപ്പോൾ സത്യം അനുസരിക്കാതെ തടുത്തു കളഞ്ഞത് ആര് എബ്രാ ലേഖനം അഞ്ചിന്റെ പതിനൊന്ന് തൊട്ട് പതിനാല് വരെ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാ മതി കേൾക്കാനൊക്കെ അവിടെ മാന്യമുള്ളവരായി അവർ തീർന്നു ദൈവവചനം കേൾക്കാൻ പോലും മാന്യമുള്ളവരായി തീർന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ എബ്രായേഖനം എഴുതുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളത് പ്രിയ ദൈവത്തിന്റെ മക്കളെ ഞാനും നിങ്ങളും മറക്കരുത് പന്ത്രണ്ട് അപസോലന്മാർ ഹലോ ലുയാ പന്ത്രണ്ട് വഴിക്കോടി മനസ്സിലായോ സ്തോത്രം പന്ത്രണ്ട് വഴിക്ക് പന്ത്രണ്ട് അപ്പോസോലന്മാരോടിന്റെ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ആ ന്യായപാലനം നടത്തേണ്ടവര് യേശുവിനെ പിടിച്ചപ്പോൾ പന്ത്രണ്ട് വഴിക്കോടി സ്തോത്രം എനിക്ക് ഈ തീം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ അതെനിക്ക് പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല അഥവാ അനേ വിശുദ്ധ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ അമേൻ പൗലോസിനെ നമുക്കറിയാം ഒന്നും രണ്ടും മിഷണറി യാത്രകളിൽ താൻ ഓടിയ ഓട്ടമൊക്കെ എറിയാം എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി ആഴ്ച എന്നെ പരിശുദ്ധാത്മാവ് ഹേമിപ്പിച്ചത് അരിമനാഥൻ്റെ ഓട്ടം തന്നെയാണ് സ്തോത്രം ലോകത്തിന്റെ അഞ്ചു കോടതികളിൽ അവനെ വിസ്തരിച്ചു നമ്മൾ സാധാരണ പറയാറുണ്ട് അമേൻ അഞ്ചു കോടതിയാണെങ്കിലും ആറ് തവണ വിസ്തരിച്ചു ആറ് തവണ വിസ്തരിക്കുമ്പോൾ തമ്പുരാടിയ ഓട്ടത്തെ കുറിച്ച് മറക്കരുത് സംഘമാകുന്ന ആത്മീക സംഘം അവനെ വിസ്തരിച്ചു മനസ്സിലാക്കണം വീണ്ടും മനസിലാക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യം യേശുവിനെ വിസ്തരിക്കുവാനായിട്ട് ഇടയായി തീർന്നു ആ സന്ദർഭത്തിൽ താൻ എവിടെയെല്ലാം ഓടി എവിടെയെല്ലാം വിസ്താരം ഉണ്ടായി എന്നുള്ളത് സുവിശേഷങ്ങൾ വായിക്കുന്ന നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ ഇരിക്കുന്നത് പാസ്റ്റേഴ്സ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല സ്തോത്രം ഹന്നാവിന്റെ അടുക്കൽ അവൻ മഹാപുരോഹിതനാണ് സ്ത്രോത്രം എ ഡി ആറിൽ അവൻ മഹാപുരോഹിതനാണ് അവനെ സിംഹാസനത്തിൽ നിന്ന് പിടിച്ചറക്കി വിട്ടു സ്തോത്രം ഹന്നാവിന്റെ അടുക്കൽ ആദ്യം യേശുവിനെ കൊണ്ടു ചെന്നു ഹന്നാവ് ഉപദേശപരമായിട്ടാണ് ചോദിച്ചത് യേശു കർത്താവ് മൗനമായി നിന്നു എന്നിട്ട് പറഞ്ഞു കേട്ടവരോട് ചോദിക്കാൻ പറഞ്ഞു സ്തോത്രം കേട്ടവരോട് ചോദിക്ക് ഉടനെ സംഭവിച്ചത് ഹലലുയ ആ മഹാപുരോഹിതന്റെ സേവകൻ എന്റെ യേശുവിന്റെ കരണത്തടിക്കുക ചെയ്തേ സ്തോത്രം പലരെയും പല നിലകളിലാണല്ലോ പ്രസാദിപ്പിക്കുന്നത് അടുത്തത് ഈ ഹന്നാവ് തൻ്റെ മരുമകനായ കയ്യഫാവിന്റെ അടുക്കൽ എൻ്റെ യേശുവിനെ പറഞ്ഞു വിട്ടു കയ്യഫാവും ആമേൻ പല ചോദ്യങ്ങൾ ചോദിച്ചു നീ വന്യനായ ക്രിസ്തുവിൻ്റെ പുത്രനാണോ അവൻ്റെ ചോദ്യം അതായിരുന്നു പ്രധാനം ആകുന്നു മറുപടി പറഞ്ഞു സ്തോത്രം ഇത് കേട്ട മാത്രയിൽ അവൻ വാസ്ത്രം വലിച്ചു കീറിയാ എന്നിട്ട് വീണ്ടും യേശുവിനെ ഈ സന്ദർഭങ്ങളിലെല്ലാം ഇഷ്ടം പോലെ കേട്ടോ ഒന്നും വിശദീകരിക്കാൻ സമയമില്ല സന്നിധ്രീൻ സംഘത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി മഹാപുരോഹിതനും എഴുപത് പേരുമടങ്ങുന്ന സന്നിധ്രീൻ സംഘം തിരിച്ചും മറിച്ചുമിട്ട് വിസ്തരിച്ചു ഇതിനിടയിൽ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി അതൊന്നും വിശദീകരിക്കുന്നില്ല അതിനുശേഷം യേശുവിനെ പീലാത്തോസിന്റെ അടുക്കലേക്ക് വിടുക അവൻ ഗവർണറാകട്ടോ അവൻ ഗവർണറ നട്ടല്ലാത്ത ഗവർണർ സ്തോത്രം ആ ഗവർണർമാരൊക്കെയാണ് ഇച്ചിരി നട്ടല് വേണം അതിപ്പം നമ്മൾ സ്തോത്രം എന്നാൽ അബദ്ധാൽ എന്റെ യേശുവിനെ വിസ്തരിക്കാൻ വന്ന ഗവർണറിന് നട്ടല്ലാതെ പോയി സ്തോത്രം അവൻ ചോദിച്ചു നീ അഗോദന്മാരുടെ രാജാവാണോ ആകുന്നു സ്തോത്രം യേശു മറുപടി പറഞ്ഞു സ്തോത്രം വളരെ ചുരുക്കി പോവുകയാണ് വീണ്ടും പീലാത്തോസ് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി യേശു ഗലീലക്കാരൻ എന്നറിഞ്ഞപ്പോൾ അടുക്കലേക്ക് വിടുകയാണ് കാരണം പീലാത്തോസ് ജാതിയനാ ഹേരോധാവിന്റെ അടുക്കൽ വിട്ടു സ്തോത്രം കാരണം പീലാത്തോസും ഹേരോദാവും തമ്മില് ഒരു ഒരിച്ചിരി സൗന്ദര്യ പണക്കമൊക്കെ ഉള്ള കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയകോളത്തിൽ ഇല്ലാത്തതും അവിടെ ഉള്ളതുമായ കാര്യം അങ്ങനെ ഇരിക്കുന്നതായ ആ കാലഘട്ടത്തിൽ ഇത് തമ്മിലൊന്ന് രമ്യതയിലാക്കാൻ ഗവർണർ വിചാരിച്ചു ഹേരോദ്വാവു ആയിട്ടൊന്ന് മണിയടിച്ച അങ്ങോട്ട് വിട്ടു സ്തോത്രം അവിടെ ചെന്നു ഹേരോദാവ് ആരാണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഹേരദാവ് തിരിച്ചും മറിച്ചു വിട്ട് ചോദിച്ചു സ്തോത്ര ഹലു ചോദിച്ചതിനൊന്നും പറഞ്ഞില്ല ഒരു മറുപടിയും പറഞ്ഞില്ല മറ്റൊരു ചോദിച്ചുള്ള മറുപടി പറഞ്ഞു സ്തോത്രം കാരണം അവൻ രോമം കത്തിരിക്കുന്നവൻറെ മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ ഒരു പ്രവചനവും കൂടെ അവിടെ നിറവേറുകി മാത്രമല്ല ഇവനോട് പറയേണ്ട കാര്യമില്ലെന്ന് യേശുവിനറിയാന്നേ അവനെ യേശു വിളിച്ച പേരെന്താണെന്നറിയാമോ ഒരു ഓമന പേരായിട്ട് നമ്മൾ പിള്ളേർക്കായി വിളിക്കത്തില്ലേ ഹാലേ ലു യേശു അവനോട് പറഞ്ഞതാ ഹലേലുഹിയ ആ കുറുക്കനോട് പോയി പറ ഹലുഹിയ ഞാൻ ഇന്നും നാളെയും രോഗശാന്തിയും വരുത്തി ഭൂതശാന്തിയും വരുത്തി ഹലേലുഹിയ ഞാനിവിടെ പ്രസംഗിക്കും അതിനു ശേഷമേ പ്രസംഗം ഒതുക്കുന്നുള്ളൂ എന്ന് ആ കുറുക്കനോട് പോയി പറഞ്ഞേക്കാൻ പറഞ്ഞതാണ് വേണ്ടൊരിക്കെ കാരണം അറിയാലോ ഹലേലുഹിയ നല്ല ഒരു അമേൺ യോഗൻ ഞാൻ സ്നാപകന്റെ തല കൊയ്തവനായവൻ അതുകൊണ്ട് ദൈവമക്കളെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ നീ എൻ്റെ ൊന്നുംട്ടിടിക്കണ്ട യേശുവിന്റെ മുട്ടിടിച്ചില്ല പ്രൈസലോൺ പിന്നെയും മടക്കിന്റെ അടുക്കലേക്ക് അയച്ചു സ്തോത്രം അങ്ങനെ ആറ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ സ്തോത്രം സ്ഥിരതയോടെയുള്ള ഓട്ടം ഇങ്ങനെ ആരെങ്കിലും ഓടിയിട്ടുണ്ടോ ഓടാൻ പറ്റുമോ സ്തോത്രം ഇതേ ലോക ഓട്ടക്കളത്തിലെ ഓട്ടമല്ല പണ്ട് സ്കൂളിലും ഒക്കെ ഇച്ചിരി പഠിച്ച സമയത്ത് ഞാനും ഇച്ചിരിയൊക്കെ ഓടിയിട്ടുണ്ട് പക്ഷെ അന്നേരം പലപ്പോഴും കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പുറകിൽ നിന്ന് വരുന്നവൻ കുതികാലിനിട്ടൊരു ചവിട്ട് ഇട്ട് തന്നിട്ടായിരിക്കും ഇട്ടേച്ചു ആയിരിക്കും ഓടുന്നത് പ്രൈസലോ ലോക ഓട്ടക്കളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ഓട്ടക്കളത്തിൽ ഓട്ടക്കളത്തിലതില്ല പ്രൈസലോ പ്രസേ ദൈവസഭയിൽ അതില്ല ഹല്ലൂയ എന്താ നിങ്ങൾ മൗനമായിരിക്കുന്നത് സ്തോത്രം സ്തോത്രം സ്തോത്രം

ഒന്ന് രണ്ട് പദങ്ങൾ പിന്നെ ഒരു അതൊക്കെ നിങ്ങൾ പദവാചിച്ചുണ്ടാ മതി ആവശ്യമില്ലാത്ത തള് നീ തള്ളരുത് നീ നടുക്കടലി വീഴും കുറുക്കനാണെ കുറുക്കന്ന് തന്നെ പറയണം ഞാൻ പ്രേക്ഷ അങ്ങനെ ഈ വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞു കണ്ടപ്പോൾ പിന്നെ ക്രൂശം ചുമന്നുകൊണ്ട് എൻ്റെ കർത്താവ് അമ്മേ കാൽവറിയിലേക്ക് പോകുകയാണ് അവിടെ ആരുമില്ല കൂടെ കുറെ അമ്മേൻ സ്ത്രീകൾ മാത്രം കരഞ്ഞോണ്ട് പിന്നാലെ പോയി അവരോട് പറഞ്ഞു നിങ്ങളെ ചൊല്ലി കരയേണ്ട കേട്ടോ കരയേണ്ട ഹലേ ലുഖിയ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരഞ്ഞാൽ മതി പ്രൈസലോ ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം ഹലേലുഖിയ

അന്നവർ ചോദിച്ചു മേടിച്ചതാ ഇരന്ന് മേടിച്ചതാ കേട്ടോ പറയുന്ന നിസാര വാക്കുകൾക്ക് പോലും നീ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതായ കാര്യം മറന്നുപോകരുത് അങ്ങനെ യേശുവിൻ്റെ പിന്നെ പിന്നാലെ അല്പം അപലകളായ സ്ത്രീകൾ മാത്രമാണ് ഓടുവാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ സ്തോത്രം എന്നാൽ ഒരുവൻ വയലിൽ നിന്ന് വന്ന ഒരു സീമോൻ നീഗ്രോ അമ്മേൻ അപ്പസ്തോല പ്രവർത്തി പതിമൂന്നിൽ ആ നീഗ്രോയെ നമുക്ക് കാണാൻ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല നിർബന്ധിച്ച് അമ്മേൻ യേശുവിൻ്റെ കുരിശി ചുമപ്പിച്ചു ഭൂതൻ തുടത്തില്ലല്ലോ പിന്നത്തേതിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ മക്കൾ അതിനുശേഷം ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞ് പിന്നറിന്റെയും അപ്പനായ സീമോൻ

സ്തോത്രം എളിയവൻ്റെ മൂത്ത മകനാണവൻ ഹലേ ലുവിയ അവൻ ഓസ്ട്രേലിയയിലായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായി അനേക തവണ എന്നെ കാലേ വീണ് പറഞ്ഞു പപ്പ ഒരു മാസത്തേക്കെങ്കിലും വാ ഇല്ല മോനെ ഇവിടെ അഞ്ചാറ് വിധവമാർ പത്തും എൺപത്തി അഞ്ചും വയസ്സുള്ള വിധവമാരുണ്ട് ഈ സഭയിൽ അവരെ ഇട്ടിട്ട് എനിക്ക് അങ്ങ് വരാൻ പറ്റത്തില്ല ബ്ലോറി പക്ഷേ ആ കുഞ്ഞുങ്ങൾ ദൈവം അവരെ മാനിച്ചു വേറൊരുവനുണ്ട് കുവൈറ്റിലുണ്ട് പ്രബിനുപാഷ അവിടെ ഇരിപ്പുണ്ട് അല്ലേ ലു സ്തോത്രം ഞാൻ പറയട്ടെ നീ നേരെ ഓടിയാൽ നിന്റെ തലമുറയെ ദൈവം മാനിക്കും നിന്റെ തലമുറയെ ദൈവം മാനിക്കും ദൈവം അനുഗ്രഹിക്കും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വയസ്സ് വയസ്സേതാണ്ട് അറുപത്തഞ്ചായി ഇനി എത്ര മൈക്കും മൈക്കം പിടിച്ചൂടെ നിൽക്കുന്നു അതും അറിയത്തില്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം നീ ആരുമോഷണം നടത്തരുത് നീ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞ് അടുത്ത സഭ നീ അടുക്കരുത് നിന്റെ തലമുറയ്ക്ക് ശാപമായിരിക്കും ഒരു ദൈവദാസൻ കണ്ണുനീരും ഉപവസിച്ചും പ്രാർത്ഥിച്ചും പണിത സഭ നിന്റെ നീ മനസ്സിലായോ സ്തോത്ര പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം പലരും വിചാരിച്ചേക്കും എടാ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ദൈവസഭ പറഞ്ഞു വിടുവെന്ന് ഇല്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഓവർസർ ആകാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അത് നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ പിന്നെ കൗൺസിൽ മെമ്പർ വിളിച്ചു തന്നാലും വേണ്ടല്ലോ പിന്നെ എന്താ ഇതിനകത്ത് സുവിശേഷം നിങ്ങൾക്ക് പ്രസംഗിക്കണോ ഇല്ലെങ്കിൽ ഈ ഉപദേശിയുടെ കൂടെ നിങ്ങൾക്ക് ഞാൻ കണ്ണൂർ വരെ ഫീൽഡ് ഉണ്ടാക്കി തരാം നിങ്ങൾ കൊണ്ടുവരണ്ട പി ജി മാത്യു സാറിനെ നോക്ക് അതൊക്കെ തെറ്റിദ്ധാരണ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വീട്ടിൽ പോയിരുന്നു കുർബാനൊന്നും ദൈവസഭയുടെ ദൈവത്തെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ ആരാധിച്ചാട്ടെ നിന്റെ മൂക്കിൽ നീ നിന്നാൽ നിന്നെ ക്രൂശിക്കാൻ കഴിവ് മരം ശരി ഞാനൊരു അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ നിർത്തേണ്ടി വരുന്നു സലോ ദൂതു തീർന്നിട്ടല്ല ദൂതു തീർന്നിട്ടല്ല ഹല്ലേ ലൂയ്യാ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ ഇപ്പം മനസ്സിലായോ എങ്ങനെ ഓടണമെന്ന് കുറഞ്ഞ തമ്പുരാൻ തമ്പുരാൻകർത്താവിൻ്റെ കുരിശ് നീ എടുക്കണ്ട അത് തമ്പുരാഞ്ചോ വന്നു അവനവനൊരു ചെറിയ ക്രൂശുണ്ട് ഇന്ന് നമ്മുടെ ദൈവസഭയിലൊക്കെ ഉണ്ടല്ലോ അയ്യോ എന്ത് അനുഗ്രഹമാണെന്ന് അറിയോ നമ്മൾ നൂറായി നൂറ്റൊന്നായി ഇവിടെ നൂറ്റൊന്നായി അപ്പുറത്ത് നൂറായി അതിൻ്റെ അപ്പുറത്ത് വെണ്ണിക്കുളത്ത് നൂറായി ഒക്കെ ആയി അലേ ലുഖ്യാ ഇന്ന് നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിൽ അമ്മ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു ഭയങ്കര ദൂതൊക്കെയാ പ്രസംഗിക്കുന്നത് ചേർത്ത് പിടിച്ചോണോന്നൊക്കെയാ പറയുന്നത് ഓയ്യോ ഞാൻ വിചാരിച്ചു എൻ്റെ തമ്പുരാൻ കൃത്താവേ ഇദ്ദേഹത്തെ പിടിച്ചങ്ങാൻ ഇനി നമുക്ക് ഓർസ് വാക്കിയല്ലോ ചേർത്ത് പിടിച്ചോണം അല്ലേ ലുഖ്യ നമ്മുടെ സതീശനെ കിട്ടിക്കഴിഞ്ഞാൽ പന്തൽ മുഴുവനും അല്ലേലിയായും സ്വോത്രവും കൊണ്ട് ഇളക്കിക്കളയും വേണ്ടെന്നേ നമ്മുടെ സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാന അല്ല സോറി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മോദിജിയാ കിട്ടിയാൽ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു പോയി എടാ ഐ പി സി കാരും അസംബ്ലി സോ കോഡുകാരും ബാക്കി ഒത്തിരി ഉണ്ടല്ലോ പറയാൻ പേരില്ല എല്ലാവരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാച്ചും ഒരു സെൻട്രൽ കൺവെൻഷൻ വെച്ചാൽ ഒരു ഐക്യു കൺവെൻഷൻ വെച്ചാൽ കേരളത്തേക്ക് കൊള്ളിക്കാൻ പറ്റുമോ പക്ഷെ നമ്മളിരിക്കുമ്പോലെ അദ്ദേഹം വന്നിരിക്കത്തില്ലോ കേട്ടോ കേട്ടോ നമുക്ക് നല്ല കുഷിയിട്ടുക കസരയുണ്ട് ഓരോരുത്തർക്കും വെവ്വേറെ കസേരയുണ്ട് ഒക്കെ ഉണ്ട് അദ്ദേഹം അങ്ങനെ ഒരു കൺവെൻഷൻ നിങ്ങൾ ക്ഷണിച്ചു നോക്കി വന്നേച്ചു അദ്ദേഹം നെടുമ്പാട് വന്ന് വീഴും അറിഞ്ഞ് അദ്ദേഹത്തിന് സത്യം അറിഞ്ഞുകൂടാഞ്ഞിട്ടാ അയ്യോ ഇത്രയും സത്യം ഇതിനകത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്ന് കമുന്ന് കിടക്കും നമുക്ക് നമ്മുടെ ഒരു കസേര അങ്ങോട്ട് മാറിപ്പോയാ അയ്യോ പിന്നെ ഭൂമി ഗുരുക്കം സംഭവിക്കും കൃപ കൃപ പ്രീസലോ അതുകൊണ്ട് എന്നോട് ആരും പിണങ്ങരുതേ പരിശുദ്ധാത്മാവ് പറഞ്ഞത് പറഞ്ഞില്ല എങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഞാൻ ശാപം വക്തായിട്ട് പോവുക മനസ്സിലായോ മനസ്സിലായോ സ്തോത്രം ആ ഇനി സന്തോഷമുള്ളവരുടെ എല്ലാരും ഇടം കൂടി ഞാൻ ഇത്രയും പ്രസംഗിച്ചെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നേക്കാൾ ശക്തരായ ആ മീൻ ആളുകളിൽ വരിക നിങ്ങൾ അവരെ പ്രാർത്ഥിച്ച് താങ്ങി കൊടുത്താൽ പ്രൈസലോ സ്തോത്രം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളത് സംസാരിക്കും അതല്ലെങ്കിൽ ഉച്ചക്കത്തെ പാൽ പായസത്തിന്റെ ബലത്തോടെ നമ്മൾ പോകും അത് പണ്ട് ഏശാവും കുടിച്ചതാ കേട്ടോ അത് പണ്ടേശാവും കുടിച്ചതാ ഹാലാലു ആ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല സ്തോത്രം ദൈവം തന്ന ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ